നമ്മുടെ ഈ മഹത്തായ വേദി നിരവധി സാദാത്തുക്കളാൽ ധന്യമാണ്. അല്ലാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ഇൻഷാല്ലാ ഇനി ഈ വേദിയിൽ മഹത്തായ ഒരു കർമ്മത്തിന് കൂടി സാക്ഷിയാവുകയാണ്. നാം ഉറൂസ് ആചരിക്കുന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖുന തങ്ങൾ ഉസ്താദിൻ്റെ പേരിൽ ഇസ്മായിൽ സഅദി മാച്ചാറ് രചിച്ച അസീറത്തുൽ ആത്തിറ ഫിൽ ഹയാത്തി ത്വാഹിറ എന്ന മൗലീദ് ഇവിടെ പ്രകാശിതമാവുകയാണ്. പ്രകാശനകർമ്മം നിർവഹിക്കുന്നത് ആദരണീയരായ സയ്യിദ് ഇബ്രാഹിം ബാഫക്കി തങ്ങൾ കൊയിലാണ്ടി. ഏറ്റുവാങ്ങുന്നത് കിന്യ സയ്യിദ് അവരുകളാണ്. ഇരുവരെയും ആദരവും ക്ഷണിക്കും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നമ്മുടെ ഈ പരിപാടിയിൽ ഇവിടെ ധന്യ സാന്നിധ്യമായി എത്തിയ ആദരണീയരായ ബാവ ഉസ്താദിനെ സ്ഥാപനത്തിൻ്റെ സ്വാഗതം ആശംസിക്കുന്നു. ഒരുപാട് മഹത്തുക്കളാൽ നമ്മുടെ വേദി ധന്യമാണ്. നമുക്കറിയാം ഉസ്താദിനോടുള്ള മഹബത്തും സ്നേഹവും പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മെ അനുഗ്രഹിക്കാൻ വന്ന സാദാത്തികളുടെയും പണ്ഡിതന്മാരുടെയും നീണ്ട നിര തന്നെ ഈ സദസ്സിൻ്റെ ഭംഗിയെ നമുക്ക് വിളിച്ചു പറയുന്നുണ്ട്. ഇനി ഇൻഷാല്ലാ നമ്മോട് അല്പം ബഹുമാനപ്പെട്ട മാണി ഉസ്താദ് സംവദിക്കുന്നു. ആദരവും ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. ما شاء الله كان وما لم يشأ لم يكن. لا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين جاهدوا فينا لنهدينهم سبلنا. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. فليتك تحلو بل أنام مريرة وليتك ترضى والأنام غلاب وليت الذي بيني وبينك عامر وبيني وبين العالمين خراب إذا صح منك الأد فالكل هين وكل الذي دون الفرا تراب تراب وعلم امه سيدنا محمد ഏറ്റവും ബഹുമാനവും ആദരവുമുള്ള സാദാത്തുക്കളെ, ഉലമാക്കളെ, ഉമറാക്കളെ, നേതാക്കളെ, ആദരവുള്ള മുത്തഅല്ലിമീങ്ങളെ, മജ്‌ലിസ് ഒരുമിച്ച് കൂട്ടിയ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഈ ഒരുമിച്ച് കൂട്ടിയ ഈ മജ്‌ലിസ് അല്ലാഹു നമ്മളെ വെക്കുന്ന കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ മജ്‌ലിസിൻ്റെ അവ്വല് മുതൽ ആഖിർ വരെ അല്ലാഹു ഇതിൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇതിലെന്തെല്ലാം ഖൈറിൻ്റെ ഭാഗങ്ങളുണ്ടോ അതെല്ലാം അല്ലാഹു നമ്മൾക്ക് തുറന്നു തരുമാറാകട്ടെ. ഈ പരിപാടിയിൽ വരുന്ന എല്ലാ ഷറിൻ്റെ ബാധരുകളെയും അല്ലാഹു അടക്കി തരുമാറാകട്ടെ. നമ്മുടെ എല്ലാ ഓരോരുത്തരുടെയും ശാരീരികവും മാനസികവുമായ രോഗങ്ങളെ അല്ലാഹു ശഫിയാക്കി തരട്ടെ. നമ്മൾക്ക് വരുന്ന എല്ലാ ഓരോരുത്തരത്തിലുള്ള ആഫത്ത് ബലാവ് മുസീബത്തുകളെ തൊട്ട് അല്ലാഹു കാത്ത് സലാമത്തിലാക്കുമാറാകട്ടെ. ബഹുമാനികളെ, നമ്മളൊക്കെയും ഇന്നിവിടെ ഒരുമിച്ചുകൂടിയത് ഇവിടെ എല്ലാവരുടെയും നേതാവായ ബഹുമാനപ്പെട്ട സയ്യിദുന ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ് തങ്ങളുടെ പേരിലുള്ള
ആണ്ട് നേർച്ച, അതായത് ഉറൂസ് പരിപാടിയിലാണ്. അൽഹംദുലില്ലാഹ്, റബ്ബ് സുബ്ഹാനഹു തആലാന്റെ മഹദായ ഫളുകൊണ്ട് ഹുസൂർ തങ്ങൾ ഹുസൂർട്ടിലേക്ക് വന്നെത്തിയതിൻ്റെ ശേഷം ഹുസൂർട്ട് നാടും നാട്ടിൻ്റെ ചുറ്റുഭാഗങ്ങളൊക്കെയും ഇൽമിൻ്റെ വെളിച്ചം എല്ലാം പരന്നിട്ടുണ്ട്. അതാർക്കും പ്രത്യേകമായി പറയേണ്ടതില്ല. തങ്ങളെ ആരും പ്രത്യേകമായ ഇല്ലാത്ത മതുകൾ പറഞ്ഞിട്ട് വർണ്ണിപ്പിക്കേണ്ടതില്ല. ഉള്ള മതുകൾ തന്നെ പറഞ്ഞാൽ തീരാത്തതാണ്. ബഹുമാനപ്പെട്ട മഹാനവറുകൾ ഹൊസോട്ട് വന്ന് ദുരസ് തുടങ്ങുന്ന കാലത്ത് ഞാൻ അച്ചമ്പാടിയിലുണ്ടായിരുന്നു. അൽഹംദുലില്ലാ, തൻ്റെ ചെറിയ പ്രായത്തിൽ ഏകദേശം ഒരു 10-25 കൊല്ലത്തിൻ്റെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ ദീനീ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ദർസ്, അദ്ദേഹത്തിനുള്ള ദഅവത്ത്, അദ്ദേഹത്തിനുള്ളതായിരിക്കുന്ന ദീനിയായതായിരിക്കുന്ന തഅലീം, ഇതെല്ലാം ഒരു 100 കൊല്ലം ജീവിച്ചാലും ചെയ്തു തീർക്കാത്ത കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ടവർ ഒരു ചെറിയ ഒരു വയസ്സിൽ അദ്ദേഹം ഇവിടെ കാഴ്ചവെച്ചത്. ഇത് തന്നെ അള്ളാഹു കബൂൽ ചെയ്താൽ അദ്ദേഹത്തിനേക്ക് എത്രയും മതിയായ ഒരു കാര്യമാണ്. അൽഹംദുലില്ലാഹ്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെയും പൊസോട്ട നാട്ടിലല്ല, പല നാടുകളിലും അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനത്തിൻ്റെ ആസാറുകൾ അതിന്ന് എല്ലാം തല ഉയർത്തി നിൽക്കുന്നുണ്ട്. എല്ലാവർക്കും ഏത് ഹാസ്യങ്ങൾക്കും അത് സമ്മതിപ്പിക്കുന്ന ഒരു പ്രശ്നമായി തീർന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഞങ്ങളൊക്കെയും വലിയ സുഹൃത്തിനും സ്നേഹത്തിനും ഉണ്ടായ ആൾക്കാരാണ്. അതൊക്കെയും എല്ലാം അനുഭവങ്ങൾ ഇവിടെ എടുത്ത് പറയുമ്പോൾ അത് കുറേ നീണ്ടുപോകും. അതിന് ഇവിടെ അവസരം അത് യോജിക്കുകയില്ല. കാരണം ഈ ധാരാളം ഉസ്താദന്മാർ സാധാത്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ മഹത്വങ്ങളിൽ വെച്ച് ഏറ്റവും വലിയൊരു മഹത്വമാണ് അദ്ദേഹം അഹ്ലു ബൈത്തിൽപ്പെട്ട ആളാണ് എന്നുള്ളതാണ്. അതിനോട് മുസാവിയായ ഒരു സ്ഥാനം വേറെയില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായുള്ള ബന്ധപ്പെട്ട ഒരു ബന്ധമാണ്. അത് ഇവിടുത്തതായിരിക്കുന്ന ഏതൊരു തറവാട്ടുകാർക്കും ആർക്കും ഇല്ലാത്തതാണ് അഹ്ലു ബൈത്തിനുള്ള ഒരു സ്ഥാനം. ഏതൊരു പണ്ഡിതനായാലും ആരായാലും എത്ര വലിയ ആളായാലും അത് അതിനെ ഓവർടേക്ക് ചെയ്യുന്ന ഒരു സ്ഥാനം ഇവിടെ ഇല്ല എന്നുള്ളത് ഉറപ്പാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, മന്നാദ ശാരത്തൻ മിന്നി ഫഖദ് ആദാനി എന്റെ ഒരു രോമത്തിന് വല്ലവരാളും ഇടങ്ങിയിറാക്കിയ അത് തീർച്ചയായിട്ടും അവന് എന്നെ ഇടങ്ങിയിറാക്കിയവനായി. ബഹുമാനപ്പെട്ട തഫ്സീറിന്റെ ഈ ഹദീസിനെ വ്യാഖ്യാനിക്കുന്ന പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഈ ശഅറത്ത് എന്ന് പറഞ്ഞത് രോമം എന്ന് പറഞ്ഞതിന്റെ മായന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തങ്ങളുടെ കുടുംബം തങ്ങളുടെ അഹ്ലു ബൈത്ത് അത് ശരീരത്തിനോട് രോമം എത്ര അടുത്ത് കിടക്കുന്നുണ്ടോ, എത്ര മുട്ടിയിട്ടുണ്ടോ, അത്രത്തോളം തങ്ങളുമായിട്ടുള്ള ഉസ്രത്ത് ബന്ധം അതിലുണ്ട്. അതിനൊക്കെ ആരെങ്കിലും ശല്യപ്പെടുത്തരുത്. അവരെ ശല്യപ്പെടുത്തിയാൽ അത് എന്നെ വേദനിപ്പിക്കുന്നു, എന്നെ ഇടങ്ങിയിറാക്കുന്നു. എന്നെ ഇടങ്ങിയിറാക്കിയാൽ ഞാൻ അള്ളാഹിന്റെ ആളാണ്. അതുകൊണ്ട് തന്നെ ഉമന്നാദാനി ഫഖദ് ആദല്ലാഹ്, എന്നെ ബല്ല ഒരാളും ഇടങ്ങിയാക്കിയാൽ അവനെ അള്ളാഹുവിനെ ഇടങ്ങിയിറാക്കി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിലായത്തിന്റെ മക്കാമിൽ വെച്ച് വലിയ ഒരു മക്കാമാണ് ഖുതുബ എന്നുള്ള സ്ഥാനം. അത് ഖുതുബികൾ എന്ന് പറയുമ്പോൾ പല തരത്തിലുള്ള ഖുതുബി അഖ്താബികളുണ്ട്, ഖുതുബുൽ അഖ്താബികൾ ഉണ്ട്. ബഹുമാനപ്പെട്ട മഹന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, ഭൂരിപക്ഷവും പറയുന്നു, ഈ കുത്തുബസ്ഥാനം എന്നുള്ളത് അത് കിട്ടുന്നത് അത് എല്ലാവർക്കും സാധാരണക്കാർക്ക് കിട്ടിയില്ല. പിന്നെ അത് ശരിയായ അഹ്ലു ബൈത്തിന്റെ അഹ്ലുകൾക്ക് മാത്രമാണ് ഈ കുത്തുബസ്ഥാനം കിട്ടുന്നത് എന്ന് പറയുന്നു. അത് ഔലിയാക്കന്മാരിൽ വെച്ച് ഏറ്റവും വലുതായിരിക്കുന്ന ഉന്നതമായ പദവിയാണത്. അത് കുത്തുബീങ്ങൾ സ്ഥാനം ലഭിക്കുന്നത് അത് പിന്നെ ആർക്ക്? അഹ്ലു ബൈത്തിന്റെ ആൾക്കാർക്കാണ്, അല്ലാത്തവർക്ക് ആ സ്ഥാനം കിട്ടില്ല. അത് തന്നെ മതിയല്ലോ സഹോദരന്മാരെ.
എങ്കിലും ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസുൽ ബുർസി റളിയല്ലാഹു അൻഹുനെ പോലെയുള്ള മഹന്മാർക്കും പറഞ്ഞിട്ടുണ്ട്, അഹ്ലു ബൈത്തിനും അല്ലാത്തവർക്കും കിട്ടുമെന്നുള്ള അഭിപ്രായം അതിനിടയ്ക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏറ്റവും ബലമായ അഭിപ്രായം ഇതാണ്. എന്നാൽ എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട സാദാത്യങ്ങൾക്ക് അവർക്ക് വേറെ ഏതൊരു നന്മയില്ലെങ്കിലും അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി ഈമാനുള്ളതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ടുള്ളതായിരിക്കുന്ന ബന്ധമുണ്ടായിരിക്കുക എന്നുള്ളത് അത് ഏറ്റവും വലുതായിരിക്കുന്ന ഒരു വിലായത്തിൻ്റെ ഒരു അടയാളമാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, കുറെ ആൾക്കാർ സംസാരിക്കാനുള്ളത് കൊണ്ട് ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. നമുക്ക് പിന്നെ നമ്മുടെ സ്നേഹിതരായ ഹംസക്കോയ ബാക്കവി നമ്മൾക്കുണ്ട്. അയാളെല്ലാം മൂപ്പര് ചെറുപ്പത്തിൽ തന്നെ തങ്ങളുടെ അടുത്ത് തർബിയത്തായ ഒരാളാണ്. അയാളെ സംബന്ധിച്ചിട്ട് എല്ലാവരും അറിഞ്ഞോളന്നില്ല, ബഹുമാനപ്പെട്ടവർ. അപ്പൊ അതേ തങ്ങളുടെ എന്ത് കോപ്പിയാണോ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത് അത് തന്നെയാണ് മൂപ്പര്. അതേ സീറത്ത്, അതേ നടപടി, അതേ സ്വഭാവത്തിൽ ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അതുപോലെയുള്ള എത്രയോ തങ്ങൾക്ക് നല്ല നല്ലതായിരിക്കുന്ന ശിഷ്യന്മാരുണ്ട്, അവർക്കുള്ളതായിരിക്കുന്ന സഹോദരന്മാരായ സാദാത്തുകളുണ്ട്. അവരെല്ലാം വലിയ വലിയ ദർജന്റെ ഹരികാരാണ്. അള്ളാഹു സുബ്ഹാനഹു അവരെയും നമ്മളെയും എല്ലാം അള്ളാഹു ഖൈറുലും ബർക്കത്തിലാക്കി തരുമാറാകട്ടെ. നബി സല്ലല്ലാഹു ബഹുമാനപ്പെട്ട മഹാനായ തങ്ങൾ നബറല്ലാഹു മർക്കദഹു അദ്ദേഹത്തിന്റെ സ്ഥാനങ്ങൾ മനസ്സിലാക്കാൻ, അദ്ദേഹത്തിന്റെ ഇന്ന് പ്രത്യക്ഷമായി കിടക്കുന്ന അദ്ദേഹത്തിന്റെ സ്ഥാപനകൾ തന്നെ അത് വലിയ ഒരു ഷാഹിദാണ്, അത് അള്ളാഹുവിന്റെ വജീഹിനെ കരുതിയിട്ടുണ്ടാക്കിയതാണ് എന്നുള്ളതിലേക്ക് ഒരു തെളിവാണ്. അതുകൊണ്ട് തന്നെയാണ് തങ്ങൾ വഫാത്തായതിന്റെ ശേഷം ഒരു ലെവലേഷം പോലും അതിലേക്ക് മങ്ങാതെ അത് വളരെ അന്തസ്സോടുകൂടി തങ്ങൾ ഉള്ളതിനേക്കാളും മെച്ചമായിട്ട് അത് ഇവിടെ നടന്നുകൊണ്ട് വരുന്നുണ്ട്. അത് വലിയ ഒരു ഇഖ്ലാസിന്റെ ഫലമായിട്ട് നമ്മൾക്കത് മനസ്സിലാക്കാം. അതിൽക്ക് യാതൊരു കുറവും വന്നിട്ടില്ല, കുറെ ഇനിയും അത് ആരും ആവശ്യത്തിൽ ആർക്കും സംശയം വേണ്ട. അത് എപ്പോഴും ഉയർച്ചയെന്ന് ഉയർച്ചയിലേക്കായിട്ട് ഖിയാമത്ത് വരെ സ്ഥാപന അത് വളർന്നു പോകും. അള്ളാഹു ആനരക്കാക്കി തരുമാറാകട്ടെ എന്ന് ഞാനും നിങ്ങളും ദ്വാരക്കാം. പ്രിയമുള്ള സഹോദരന്മാരെ, ഹസദ് വെച്ചിട്ട് കാര്യമില്ല, അത് നമ്മൾക്ക് വലിയ ലോസിന്റെ കച്ചവടമാണ്. എവിടെ നമ്മൾക്ക് എല്ലാവരും നന്നാവണമെന്ന് നമ്മൾ കരുതിയിരിക്കലാണ്. ബഹുമാനപ്പെട്ട റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അതാണ് അള്ളാഹു പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു തഇദും എല്ലാം അള്ളാഹു അതിന്റെ പൊരുത്തത്തിലാക്കി തരുമാറാകട്ടെ. ഈ സ്ഥാപനകളെല്ലാം അതിന്റെ ഹക്ക് പോലെ അതിനെ നിലനിർത്തി വരാൻ അതിന്റെ നേതൃത്വം വഹിച്ച ആൾക്കാർക്ക് അള്ളാഹു തോഫീക് ചെയ്യുമാറാകട്ടെ. ഈ നമ്മുടെ ഈ പൊസുവോട്ട്, ഈ സ്ഥാപനയും അതുപോലെ തന്നെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ സ്ഥാപനകൾ എവിടെയെല്ലാം ഉണ്ടോ അത് ഖിയാമത്ത് വരെ അതിന്റെ ഹക്ക് പോലെ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അതിലേക്ക് സഹായിക്കുന്ന സഹകരിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു തആല ഖൈറും ബർക്കത്തും സന്തോഷവും നിഅമത്തും അള്ളാഹു ഏറ്റുകൊടുക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. അസ്സലാമു അലൈക്കും.